Hi, hello, Silly Monks viewers. Welcome to our show, Pop Talks with Lids. ഈ കാർ എടുക്കാൻ ഒരു പ്രത്യേക കാരണം ഉണ്ടെന്ന് ഒരു കഥ ഉണ്ടെന്ന് ഞാൻ എന്താണത് ആ കഥ എന്താണത് ആ കഥ പറഞ്ഞത് നവാസിന് വണ്ടി അകത്തേക്ക് വിടുകയാണ് അപ്പോ ഏത് വണ്ടി എയർപോർട്ടിൽ എന്താ പമ്പലോട് പറയാ ആ കുട്ടിനോട് ഇതിങ്ങോട്ട് വാങ്ങി രണ്ടും ഇങ്ങോട്ട് വാങ്ങി ആ ഞാൻ ഫോൺ ചെയ്ത് പുറത്തേക്ക് കണ്ടു പോയി ആ കോളേജിന്റെ പുറത്തേക്ക് പോയിട്ട് ഓടി ഞാന് സത്യം പറഞ്ഞ ഞാൻ ഓടി കണ്ടിട്ട് ഒരു പെട്ടിപ്പീടിന്റെ ബാക്ക് പോയിട്ട് വിറക്കിയ ഞാൻ കണ്ടു ആരും കണ്ടു അങ്ങനെ ഞാൻ ബാൻഡൊക്കെ അടിച്ച് കൊണ്ടുവന്നല്ലേ അങ്ങനെ കൊണ്ടുവന്ന ഞാനിതായിട്ട് ഒക്കെ ഓക്കെയാണ് വന്ന സ്പീഡും കാര്യങ്ങളൊക്കെ ഒക്കെ ഓക്കെയാണ് നവാസിന് കുറച്ച് ഹർബറി ആവാന്ന് ഞാനാണ് ഈ ബാക്ക് ആദ്യമായിട്ട് കേൾക്കുക ഹർബറി പഠിച്ചോണ്ട് ഇത് എന്തായിരിക്കും സണ്ണിവേന്ന് ചോദിച്ചപ്പോ സണ്ണിവേന് ഒരു പ്രശ്നമില്ല ലുക്മാനി ഒലി വളച്ച അങ്ങോട്ട് പോയി ഞാൻ നടന്നു പോലെ അടുത്തേക്കിങ്ങനെ പോവാ ഒരു ചവിട്ടി ഇങ്ങനെ പോവാ വന്ന സ്ഥലത്തേക്ക് തന്നെ മാഹി എന്ന പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ എന്റെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നു പേര് വളരെ ശ്രദ്ധിച്ച് നീ പറയണം എന്നിട്ട് ആദ്യമേ ഓൺ ചെയ്തിട്ടുണ്ട് നവാസ് വള്ളിക്കുന്ന് ഈ വള്ളിക്കുന്ന എന്താണ് വീട്ടുകാരാണ് വീട്ടുകാരാണ് ഞാൻ വിചാരിച്ച സ്ഥലത്തിന്റെ പേരാണ് വീട്ടിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ആരെയും കുഴപ്പമില്ല വീട്ടുകാരും സ്ഥലത്തിന്റെ പേര് വള്ളിക്കുന്നല്ലേ വള്ളിക്കുന്ന ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് മാഹിയുടെ വിശേഷങ്ങൾ മാഹി എന്ന് പറയുമ്പോ നമുക്കറിയാം മാഹി ഫസ്റ്റ് നമ്മൾ മാഹി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ കുപ്പി കുപ്പി അത് അതുകഴിഞ്ഞ് വാങ്ങിയിരുന്നുള്ളൂ അപ്പോ പക്ഷെ എന്താണ് എന്ത് ഇതിലൊരു ഡിസ്കസ് ചെയ്യുന്നത് പടത്തിലും ഞാൻ നല്ല വെള്ളമാണ് പടത്തിലിട്ടോ ഇതില് നായകന്റെ സുഹൃത്താണ് സജിൽ എന്നാണ് പേര് എന്റെ ക്യാരക്ടറിന്റെ പേര് സജിൽ അപ്പൊ നായകന്റെ കൂടെ തന്നെ ഉണ്ട് പറഞ്ഞല്ലോ നല്ല വെള്ളമാണ് എല്ലാരും പിന്നെ ജോലിയൊന്നുമില്ല എല്ലാ ഇന്റർവ്യൂക്കും അറ്റൻഡ് ചെയ്യും പക്ഷെ ജോലിയൊന്നും കിട്ടിയില്ല ഇതന്നെ പണി ഇവരെ കൂടുതൽ നമ്മൾ നാലുപേരാണ് അൽതാഫ് അനീഷ് ഗോപൻ അനീഷ് ജീമനോന് ഞാന് നമ്മളൊരു ഗ്യാങ് ആയിട്ട് ഇങ്ങനെ നമ്മളിപ്പോ ഈ സിനിമ എന്ന് പറയുന്നത് ഭയങ്കര നമ്മളെ ചെറിയൊരു സ്ഥലത്ത് നിന്നല്ലേ കോഴിക്കോട് നിന്ന് കോഴിക്കോട് നിന്ന് സിനിമയൊക്കെ ഇങ്ങനെ ചെയ്തു തുടങ്ങുക സിനിമ എന്നുള്ള സ്വപ്നങ്ങളൊക്കെ തുടങ്ങി അപ്പൊ ഇങ്ങനെ മാഹി എത്തി നിൽക്കാണ് അപ്പൊ ഇപ്പൊ എന്താണ് ഫീലിംഗ് ഇപ്പൊ അടിപൊളി ഹാപ്പിയാണ് സന്തോഷമാണ് ഇപ്പൊ ലോക്ക്ഡൌൺ സമയത്താണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ച് പടങ്ങളൊക്കെ കിട്ടിയിരുന്നു ലോക്ക്ഡൌൺ സമയത്ത് ഇപ്പൊ കുരുതി ആണെങ്കിലും മധുര ആണെങ്കിലും ഒക്കെ ലോക്ക്ഡൌൺ സമയത്ത് അപ്പൊ ഹാപ്പിയാണ് പടങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് സത്യോ എത്ര ആൾക്കാർ ആ പടം കണ്ടിട്ടേ ഒരുപാട് വിളിച്ചു ഇപ്പൊ ഇറങ്ങാൻ പോകുന്നൊക്കെ വില്ലനായിട്ടുള്ള പടങ്ങളാ പിന്നെ കോമഡിയൊക്കെ കിട്ടില്ല സീരിയസിലേക്ക് അപ്പൊ അത് നല്ല ഗുണം ചെയ്ത പടം ഒരുപാട് ആൾക്കാർ കണ്ടിട്ട് നവാസ് അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സാറിനെ രാജുവേട്ടനല്ല പറഞ്ഞല്ലോ ഒരു ഇതില് നവാസ് വേറെ അപ്പൊ ഈ ഇപ്പൊ ഓരോ പടങ്ങള് നമ്മളിപ്പോ ഇങ്ങനെ സെലക്ട് ചെയ്യും അതായത് ഇപ്പൊ നമ്മള് കോമഡി എന്നെ ചെയ്യണ്ട ഇപ്പൊ കോമഡി അതായത് റിക്വയേഴ്സ് ഇപ്പൊ നമ്മളെ നായകനായിട്ട് ആരും വിളിക്കുവോ അങ്ങനെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ രണ്ടു മൂന്നെണ്ണം എടുത്തില്ല നായകനായിട്ടുള്ളത് പറഞ്ഞു കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന പടങ്ങളാ അപ്പൊ തമാശ കഴിഞ്ഞപ്പോഴൊക്കെ വന്നിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ ഏട്ടാ എനിക്കിപ്പോ ക്യാമറ വെച്ച ഞാൻ ഉണ്ടോ എന്ന് വരെ എനിക്ക് അറിയില്ല പഠിച്ചു വരുന്നുള്ളൂ ഇപ്പോഴും പഠിച്ചു വരുന്നുള്ളൂ അപ്പൊ ഇപ്പൊ കുറച്ചൊക്കെ ധൈര്യം വന്ന് കുറച്ച് പടങ്ങളൊക്കെ ഇറങ്ങിയപ്പോ ചെയ്യാൻ വർക്ക് ചെയ്തപ്പോ അതെ അതെ അവര് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു സിദ്ദീഖ് ആണെങ്കിലും എല്ലാരും ടോവിനോടൊപ്പം നാരദൻ ഇറങ്ങിയപ്പോഴും അങ്ങനെ എല്ലാരും കൂടെ അഭിനയിക്കും ഞാൻ കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പൊ അവർക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരും അപ്പൊ നമ്മള് കുറെ കാര്യങ്ങൾ പഠിക്കുകയാണല്ലോ അപ്പം കുറച്ച് ധൈര്യമൊക്കെ വന്നപ്പോ ഞാൻ എടുത്തു പടം ചെറിയ പടങ്ങളാണ് ഓക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന തോന്നിയതായോണ്ട് ഞാൻ എടുത്ത് ഒരു മൂന്ന് പടപ്പം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് നായകനായിട്ടുള്ള അടിപൊളി ആവട്ടെ വിഷയം അപ്പൊ നവാസ്കേ ഇപ്പൊ നവാസ്കേടെ ഒരു ഇപ്പൊ നാട്ടിലെ ചെറിയൊരു സിനിമാ നടനാണ് അല്ലെ ചെറുതല്ല വലിയൊരു സിനിമാ നടനാണ് അതിന്റെ അഹങ്കാരം ഒന്നുമില്ല എന്നാലും പണ്ട് നമ്മളിങ്ങനെ പടം എന്നൊക്കെ പറയുമ്പോല്ലേ നമ്മൾ ആൾക്കാർക്ക് നമ്മളോട് ഒരു ഇതുണ്ടാവും ഒരു പുച്ഛ ആയിരിക്കല്ലേ എന്റെ സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ഈ പണിയെടുത്ത് വീട്ടിൽ കൊടുക്ക നമ്മുടെ നാട്ടുകാർക്ക് അത്ര വലിയ ബോധമില്ല അങ്ങനല്ല സിനിമയിൽ അഭിനയിച്ചാൽ എന്ത് അങ്ങനത്തെ ഒരിതാണ് എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ് ചോദിക്കൂ ഷൂട്ടില്ലേ സിനിമ ഉണ്ടോ അങ്ങനെ കാര്യങ്ങൾ ചോദിക്കും അല്ലാതെ വേറെ ഇതൊന്നും ഇല്ല കളിയാക്കലും ഇല്ലല്ലേ ഞാനിപ്പോ സാധാരണമായി തന്നെ ഇങ്ങനെ നാട്ടിൽ കൂടി പോവും ഷൂട്ടില്ലെന്ന് ചോദിക്കൂ ആ ഉണ്ടെന്ന് പറയൂ ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയൂ അത്രേ ഉള്ളൂ വേറെ പിന്നെ നമ്മളെ കുറെ സുഹൃത്തുക്കൾ സിനിമ കാണുമ്പോ അങ്ങനെ പറയും
അടിപൊളിയായിട്ടുണ്ട്, ഇല്ലെങ്കിൽ പോരെങ്കിൽ പോരാന്ന് പറയും, അത്രേ ഉള്ളൂ. ഒരു രക്ഷയില്ലാതെ പോയിട്ടോ ചെയ്യാൻ പറയത്, സൗണ്ട് അതല്ല അതല്ല സത്യമായിട്ട് പറഞ്ഞു, സൗണ്ട് ഇന്നലെ പോയതാ. ഞാൻ ഇന്നലെ എന്തോ ഒരു ഇന്ന് രാവിലെ എണീറ്റപ്പോ എന്തോ ഒരു പ്രശ്നം സൗണ്ട്, അല്ലെങ്കിൽ ഞാൻ എല്ലാ ഇന്റർവ്യൂലും എടുക്കലുണ്ട്, അതുകൊണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ സ്കൂളിലൊക്കെ അപ്പൊ പിന്നീട് സ്കൂളിലൊക്കെ പോകുമ്പോ നവാസ് ഇവിടുത്തെ സ്റ്റുഡന്റ് ആണ്, അവർക്ക് ടീച്ചേഴ്സിനും കൂടെ പഠിച്ചവർക്കും ഒക്കെ ഭയങ്കര അഭിമാന ആയ ഒരു വ്യക്തിത്വമാണോ നവാസ് ഖാൻ? തീർച്ചയായിട്ടും. ഞാനിപ്പോ സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം, ഞാൻ പഠിച്ച സ്കൂൾ പന്തിരങ്കാവ് ഹൈസ്കൂളില് കഴിഞ്ഞ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ ഞാൻ പോയി ഉദ്ഘാടനത്തിന്. അത് ഭയങ്കര ഭാഗ്യം തന്നെ കേട്ടോ, പോയിട്ട് എല്ലാ ടീച്ചർ നമുക്ക് പേടിയുള്ള ടീച്ചർ മാഷിമാരൊക്കെ ഉണ്ടാവല്ലോ, ഓലൊക്കെ നമ്മളെ സ്വീകരിക്കാനൊക്കെ നിൽക്കുമ്പോ നമ്മള് വേറെ ലെവലാണ്, ഉള്ളിലുണ്ടെങ്കിലും പുറമെ കാണിക്കാൻ പറ്റില്ല. അപ്പൊ അത് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. അത് ആ സ്കൂളില് എല്ലാരും നല്ല വിളിച്ച് മാഷിമാരൊക്കെ ഇപ്പം വിളിച്ചിട്ട് പറയും, സിനിമ കണ്ടാലൊക്കെ നമസ്തെ മക്കള് പടം കണ്ടിട്ട് വന്ന് പറഞ്ഞു അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരം തന്നെയാണ്. വീട്ടില് എനിക്ക് മൂന്ന് മക്കള്, ഐഷ. അപ്പൊ ഇവരൊക്കെ ഇപ്പൊ ഉപ്പ ഉപ്പ സിനിമയില് അഭിനയിക്കാൻ പോകും അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ തുടങ്ങി. ചെറിയ മോള് ഇപ്പൊ അംഗനവാടി പോകുന്നുണ്ട് 4 വയസ്സ്. ആയിഷ ആയിഷാനെ പ്രസവിച്ച് അന്നാണ് ഞാൻ സിനിമയിലേക്ക് കേറുന്നത്, സുഡാനി ഫ്രം നൈജീരിയ. ഹോസ്പിറ്റലിലാണ് ഞാൻ പോകുന്നത്, പ്രസവിച്ചു എന്നാണ് മോളെ കണ്ടിട്ടാണ് ഷൂട്ടിന് പോകുന്നത് ഞാൻ. അപ്പം മോനാണെങ്കിലും മോന്റെ സ്കൂളിലാണെങ്കിലും ഒക്കെ പോകുമ്പോ എല്ലാരും ഭയങ്കര ഇതാണ്, മോനോടൊക്കെ ചോദിക്കും കാര്യങ്ങളൊക്കെ, മാഷിമാരൊക്കെ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു. മക്കളൊക്കെ സിനിമയിൽ വന്നിട്ട് സംഭവിച്ച ഒരു ഒരു ബെസ്റ്റ് സംഭവം, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഞാൻ സിനിമയിൽ എന്നെ കണ്ട് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞ് സംഭവിച്ച ഒരു സംഭവം എന്തായിരിക്കും? എനിക്ക് ചോദ്യം മനസ്സിലായില്ല. അതായത് ഞാൻ സിനിമ ഒരു സിനിമയിൽ വന്നു, സിനിമയിൽ വന്നതുകൊണ്ട് എനിക്ക് സംഭവിച്ചിട്ടുള്ള ബെസ്റ്റ് കാര്യം ചോദിച്ചാൽ എന്തായിരിക്കും? ഇപ്പോ എന്താ വെച്ചാല് ഈ 4 വർഷമായിട്ട് ഇപ്പൊ സിനിമ തന്നെ ഉണ്ട്, അതിന്റെ വലിയൊരു ഭാഗ്യാ. ഇപ്പൊ ആ സിനിമയിൽ നിന്ന് കിട്ടിയ എന്റെ കുടുംബം കഴിഞ്ഞു പോകുന്നതും, സ്വന്തമായിട്ട് ഒരു വീട് വെച്ച് ഒരു കാറ് വാങ്ങി, റെഡ് കളർ സിനിമ കാറ് വാങ്ങി, ഇപ്പൊ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ടല്ലോ, അതാണ് നമുക്ക് ആവശ്യം. അപ്പൊ ഞാനതാ ചിന്തിക്കുന്നത്, ഞാൻ ഇപ്പൊ 4 മണി ഞാൻ പെയിന്റിംഗ് ആയിരുന്നു എന്റെ ജോലി. അപ്പൊ അവിടുന്ന് ഞാനിപ്പോ ഇന്നിവിടെ ഇവിടെ വരെ ഇരിക്കുന്നില്ലേ, ഞാന് തുടർച്ചയായിട്ട് സിനിമ കിട്ടുന്നുണ്ട്, ഒരു സിനിമ കഴിയുമ്പോൾ വേറെ സിനിമ കിട്ടുന്നുണ്ട്. അതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്, ഒരുപാട് ആർട്ടിസ്റ്റുകളില്ലേ നമ്മൾ കാണുന്ന, അപ്പം നിന്ന് പോകുന്ന തന്നെ വലിയൊരു അനുഗ്രഹം സിനിമയിൽ. ഈ കാർ എടുക്കാൻ ഒരു പ്രത്യേക കാരണം ഉണ്ടെന്ന് ഒരു കഥ ഉണ്ടെന്ന് ഞാൻ എന്താണത്? ആ കഥ എന്താണത്? ആ കഥ പറഞ്ഞ ഞാനൊരു കോളേജിൽ ഉദ്ഘാടനം കിട്ടി, ഉദ്ഘാടനം കിട്ടിയപ്പോൾ എനിക്ക് പോകാൻ വണ്ടിയില്ല. അപ്പോൾ ഓലോട് ഞാൻ പറഞ്ഞു ഞാനവിടെ എത്തിക്കോളാന്ന്. പിന്നെ ആലോചിച്ച് ഉദ്ഘാടനമാണുള്ളത്, ഇതിപ്പോൾ അങ്ങനെ ഓട്ടോസ്റ്റൈലൊന്നും പോകാൻ പറ്റില്ല. അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തുണ്ട്, ഓന് എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്, കോഴിക്കോട് എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓനോട് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഉദ്ഘാടനം ഉണ്ട്, അപ്പോൾ പറഞ്ഞു ഇന്നോട് എത്ര മണിക്കാണ്? ഞാൻ പറഞ്ഞു 2 മണിക്കാണ്. ഒരു 2.5 മണി എന്നെ കഴിച്ചിലാക്കി തരാം. അവൻ പറഞ്ഞു 4 മണിക്ക് എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഓക്കെ, അതിൻ്റെ മുന്നേ നമ്മൾ പെട്ടെന്ന് കഴിയും, ഒരു അരമണിക്കൂറിൻ്റെ പരിപാടി ഇനി വാന്നാണ്. ഓൻ്റെ കാർ എടുത്ത് പോയി, അങ്ങനെ ഇവര് ഭയങ്കര സ്വീകരണം, റോഡിൽ കൂടെ ബാൻഡൊക്കെ അടിച്ചിട്ട് എന്നെ കൊണ്ടുപോകുന്നത്, അപ്പോൾ ഇവനോണ്ട് എൻ്റെ കൂടെ. അപ്പോൾ കുറേ സമയത്ത് അവിടെ പോയി എത്തി, പരിപാടി തുടങ്ങുന്നില്ല, 3 മണിയായിട്ട് പരിപാടി തുടങ്ങിയില്ല. അപ്പോൾ ഒരു 3.5 ആയി പോകുമ്പോൾ എടാ എനിക്ക് പോകേണ്ടത്, 4 മണിക്ക് എനിക്ക് അവിടെ എത്തണം, നമ്മളിപ്പോൾ ഒറ്റ മിനിറ്റ്. അങ്ങനെ ഫംഗ്ഷൻ തുടങ്ങി, ഇവൻ ഇങ്ങനെ അവിടുന്ന് ഓഡിയൻസ് അവിടെ ഇരിക്കുന്നുണ്ട്, ഇവങ്ങനെ ഞാൻ സ്റ്റേജിൽ നിന്ന് ഇരിക്കും, മോഹനെ പറയാം ഞാൻ പോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു ഒറ്റ മിനിറ്റ്. പിന്നെ എനിക്ക് തോന്നി ഇതാണ് ജോലിയാണല്ലോ, അപ്പോൾ ഞാൻ പറഞ്ഞു പോയിക്കോ എന്നാണ്. അങ്ങനെ ഓൻ പോയി, അങ്ങനെ ഓനോട് ഞാൻ പോട്ടെ എന്ന് ചോദിച്ചു. അപ്പം എന്നാൽ ഈ പോയിക്കോ, കുഴപ്പമില്ല എന്നാണ്. ഞാൻ പ്രസംഗം കഴിഞ്ഞ് അപ്പം എന്നെ അവർ അനുമോദിച്ചിന്, പിന്നെ ഒരു ട്രോഫി ഉണ്ട്, പൊന്നാട് ട്രോഫി ഉണ്ട്, അതിൻ്റെ ഒരു ഇട്ടതിന് ശേഷം 2 പെൺകുട്ടികൾ ഒന്നായി വാങ്ങിക്കൊണ്ട് എന്നോട്. എന്നോട് പറഞ്ഞാൽ സാറേ നിങ്ങൾ വണ്ടിയിൽ വെച്ചുതരാം, അപ്പം നമ്മൾ വാങ്ങാനും എൻ്റെ ഞാൻ ഓരോ കൈമ കൊടുത്ത്. അങ്ങനെ പരിപാടി കഴിഞ്ഞ് ഒരു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്, അപ്പോൾ അവിടെ പള്ളിയിലച്ചനാ അതിൻ്റെ മെയിൻ ആള് പ്രിൻസിപ്പാൾ കേട്ടോ, നവാസിൻ്റെ വണ്ടി അകത്തേക്ക് വിടുകയെന്ന്. അപ്പോൾ ഏത് വണ്ടി വേജാറെ എന്താ പമ്പലോട് പറയാ. അപ്പോൾ അപ്പോൾ എല്ലാവരും അങ്ങോട്ട് കൂടെ, അപ്പം ഞാൻ മെല്ലെ ഫോൺ ചെയ്ത് ഞാൻ കുട്ടികളോട് ചാൻ കൊണ്ട് കൊണ്ടാന്ന് പറഞ്ഞു അനുമോദിച്ച സാറേ. അല്ല സാറേ, നമ്മൾ വണ്ടിയിൽ വെച്ചിട്ട് സാറാ കൈമ തരൂല. ഞാൻ പറഞ്ഞു ആ ഓക്കെ, എന്ത് ചെയ്യുന്ന ഇങ്ങനെ ആലോചിച്ച് ലാസ്റ്റ് ഫോൺ എടുത്ത് വെറുതെ ആർക്കും ഒന്ന് കോൾ ചെയ്ത് കണ്ടിട്ട് ആ ഹലോ എടാ പറയടാ. ആ കുട്ടീനോട് ഇത് ഇങ്ങോട്ട് വാങ്ങി, രണ്ടും ഇങ്ങോട്ട് വാങ്ങി. ആ ഞാൻ ഫോൺ ചെയ്ത് പുറത്തേക്ക് കണ്ടു പോയി, ആ കോളേജിൻ്റെ പുറത്തേക്ക് പോയിട്ട് ഓടി. ഞാൻ സത്യം പറഞ്ഞു ഞാൻ ഓടി കണ്ടിട്ട് ഒരു പെട്ടിപ്പീടിൻ്റെ ബാക്കിൽ പോയിട്ട് വിറക്കിയാണ് ഞാൻ കണ്ടത്. ആരും കണ്ടു
അങ്ങനെ ഞാൻ ബാൻഡൊക്കെ അടിച്ച് കൊണ്ടുവന്നല്ലേ, അങ്ങനെ കൊണ്ടുവന്ന ഞാനിതായിട്ട് ബാക്ക് പോയി ഇങ്ങനെ നിൽക്കുക, എന്ത് ചെയ്യുന്ന അറിയാണ്ട് ഞാൻ ഫോൺ എടുത്ത് നമ്മളെ സുഹൃത്തിനെ വിളിച്ച്, എടാ നീ ഒന്ന് പെട്ടെന്ന് പോവാ, ഇങ്ങനെ അങ്ങനെ ഒന്ന് ടൂ വീലർ ആയിട്ട് വന്ന് എന്നെ കൂട്ടിപ്പോയി. അങ്ങനെ അന്ന് ഒരു തീരുമാനം വേണ്ടില്ല, ഇപ്പോഴും വണ്ടിക്ക് ലോണാണ്, ഒരു അടച്ചു അതന്നെ അടച്ചു ഒരു കാർ എടുത്ത്. അതെ അതെ, അപ്പൊ വീട്ടിലെല്ലാരും ഹാപ്പിയാണ്, എല്ലാരും ഹാപ്പി, ഭാര്യ ആണെങ്കിലും എല്ലാരും ഹാപ്പി, ആ പോലൊക്കെ സന്തോഷത്തിലാണ്. ഓക്കെ, അപ്പൊ ഈ ഇക്ക വന്നത് ഒരു റിയാലിറ്റി ഷോയിലാണ്, കോമഡി പരിപാടിയിലൂടെയാണ്. അപ്പൊ ഈ അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ആക്ടിങ്? പക്ഷെ അത് വന്ന് ഫസ്റ്റ് എനിക്ക് വന്ന് ആദ്യം നമുക്ക് പെർഫോം ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ, അപ്പൊ പക്ഷെ അത് നമുക്ക് വല്ലാണ്ട് ഗുണം ചെയ്യുന്ന, കാരണം നമ്മുടെ ഫേസ് രണ്ടു മൂന്ന് പേര് അറിയാം അല്ലെ കോമഡി ചെയ്യാൻ. പിന്നെ നിങ്ങൾക്ക് ആ ഒരു ടീം കിട്ടിയല്ലോ, അപ്പൊ ആ ഒരു ടൈമിൽ വന്ന എല്ലാരും മൂവിയിലെ ചെറിയ റോൾസും കോമഡി ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തു? നല്ലോണം ഹെൽപ്പ് ചെയ്തു, ഇപ്പോഴും ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രോഗ്രാം കണ്ടിട്ടൊക്കെ എപ്പോഴും സിനിമയിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പൊ നാരദൻ സിനിമ നമ്മളെ വിളിച്ചതൊക്കെ ഈ പ്രോഗ്രാം കണ്ടിട്ടാ. അപ്പൊ എല്ലാരും നല്ല, ഇപ്പോഴും സിനിമന്റെ ആൾക്കാർ കാണുമ്പോഴൊക്കെ എന്നോട് പറയും, പക്ഷെ എന്റെ പ്രോഗ്രാം കണ്ടിട്ടുണ്ട്, പ്രോഗ്രാം നല്ല ഗുണം ചെയ്തിട്ടുണ്ട്, നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ തമാശ തമാശ പടത്തിൽ നമുക്ക് കുറച്ച് പെർഫോം ചെയ്യാനും ഉണ്ടായിരുന്നു, നല്ലൊരു മൈലേജ്. അതുമല്ല അതിന്റെ ഒരു സ്കൂൾ എന്ന് പറയുന്നത് അല്ലേ ബെസ്റ്റ് ആൾക്കാരുമായിട്ട് വർക്ക് ചെയ്തത്, അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? വിനയ് ഫോർട്ട് അടിപൊളി മനുഷ്യനാ. വിനയ് ഫോർട്ട് ഇപ്പോൾ ഡയറക്റ്റ് വന്നു കണ്ട് എന്നോട് പറയും, നവാസേ അത് നമുക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, ഞാനാണ് ബേജാറായി നിൽക്കുന്നത് എങ്ങനെ ചെയ്യണം എന്ന് നമുക്കൊരു ഇതുണ്ടല്ലോ. അപ്പം സാറുകൊണ്ട് പോയി ഞാൻ വിനയപ്പോട് കൊണ്ട് നോക്കൂ, ഡയറക്ടറോട് പോയി കഴിഞ്ഞാൽ എന്നോട് അറിയും, തനിക്കൊരിതുണ്ട്, തനത് ചെയ്താൽ മതി, മനസ്സിലായില്ലേ, അങ്ങനെ നല്ല ഹെൽപ്പ് ചെയ്യൂ. അങ്ങനെ അപ്പോൾ നീ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നവാസേ, നീ നല്ല കൂളായിട്ട് ചെയ്താൽ മതി, ഭയങ്കര ഹെൽപ്പ്. എൻ്റെ വീട്ടിലൊക്കെ വന്ന് ആ മറ്റേ പേഴ്സൺ വിളിക്കുന്നു, നവാസ എവിടെ ഉണ്ട്? അപ്പൊ ഞാൻ വീട്ടിലുണ്ട്, വള്ളിക്കുന്നുണ്ട്, ആ ഞാൻ വള്ളിക്കുന്നുണ്ട്. അപ്പൊ ഈ വള്ളിക്കുന്ന മലപ്പുറത്ത് ഒരു വള്ളിക്കുന്നുണ്ട്, എല്ലാരും അവിടെ എത്തിയിട്ട് വിളിക്കുക, എന്റെ നാടെത്തിയെന്നിട്ട് ഞാൻ കോഴിക്കോട് വള്ളിക്കുന്ന. അപ്പൊ ഞാൻ വിനയ്, ഞാൻ ആ വള്ളിക്കുന്നല്ലേ, ഞാൻ കോഴിക്കോട് വള്ളിക്കുന്ന, താൻ പന്തിരങ്കാവ് വള്ളിക്കുന്നല്ലേ, ഞാൻ പറഞ്ഞ ഞാൻ അവിടെ ഉണ്ടെന്ന്. ഞാനൊക്കെ അവിടെ ബേജാറായി, പെണ്ണുങ്ങളോട് പറഞ്ഞ് എടേ വിനയ് ഫോർട്ട് വരുന്നുണ്ട്, ഞാൻ വണ്ടിയൊക്കെ എടുത്ത് പോയി കൂട്ടിക്കൊണ്ടുവന്ന്. ഞാൻ തമാശ കഴിഞ്ഞപ്പോ ഇപ്പോഴും വിളിക്കും, ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും, ഇനി നമ്മൾ രണ്ടാളെ പടങ്ങളൊക്കെ വരുന്നുണ്ട്, ഭയങ്കര ഹെൽപ്പ് ചെയ്യും. ഓക്കെ ഓക്കെ, അടിപൊളി അടിപൊളി. ഈ ഞാനത് കേട്ടെ, ഈ ഇപ്പം ഈ ഡ്രാമ ചെയ്യാൻ നേരത്തെ, അതായത് സ്കിറ്റ് ചെയ്യാൻ നേരത്തെ, കോമഡി സ്കിറ്റ് ചെയ്യാൻ നേരത്തെ, അതായത് സ്വന്തമായിട്ടായിരുന്നു സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരുന്നത്, അതല്ല ഇവിടെ ഹൈലൈറ്റ്, അതല്ല നമ്മളൊരു പടത്തിന് സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്, അതാണ് ഹൈലൈറ്റ് അല്ലേ, നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും മോശമാക്കരുതല്ല, രണ്ടുമൂന്ന് ഇപ്പം ധ്യാൻ ശ്രീനിവാസനോടൊക്കെ പറഞ്ഞപ്പോ അവനക്ക് ഭയങ്കര ഇഷ്ടമായി ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ നിക്കുന്നുണ്ട്, പെട്ടെന്ന് ഉണ്ടാവുന്ന വിചാരിക്കാം. ഏത് ജോണറാണ് പടം? പടോ അങ്ങനെ വെച്ചിക്കാണെങ്കിൽ അപ്പൊ ഈ ഇതൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത നമ്മൾ ഈ ചെയ്തത്, ഈ കോമഡി എഴുതിയതും കാര്യങ്ങളൊക്കെ നന്നായിട്ട്. നമ്മൾ ഈ സ്കിറ്റ് എഴുതുമ്പോൾ നമുക്ക് അവിടുന്ന് തീം തരിക ചാനലിന്, റിയാലിറ്റി ഷോ ചെയ്യുമ്പോൾ ഇപ്പൊ എ ടി എം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ എ ടി എം ഭയങ്കര ഹിറ്റായി, നമ്മൾ എ ടി എമ്മിനെ കുറിച്ച് കോമഡി ഉണ്ടാക്കണം, അങ്ങനെയാണ് അവിടെ ചാനൽ. അപ്പോൾ ഓൾക്ക് കാണിച്ചു കൊടുക്കും പോയിട്ട്, ഇതാ സാറേ ഞാൻ എഴുതിയത്, അപ്പൊ ഇതിലേടെ കോമഡി, ഇതിലേടെ കോമഡി. അപ്പൊ ഇല്ല സാറേ ഈ കോമഡി ഇല്ല, ഇല്ല ഇതിലൊരു കോമഡി ഇല്ല. അപ്പൊ നമ്മൾ മാറ്റിയതു, അങ്ങനെ എഴുതിയത് ലാസ്റ്റ്. ഞാൻ സത്യം പറഞ്ഞു, ഞാൻ പറയില്ല എ ടി എം പോയിട്ട് പൈസ എടുക്കാൻ അറിയില്ല, എനിക്ക് ഇപ്പോഴും സംശയം, എനിക്ക് പൈസ എടുത്തു വന്നില്ലെങ്കിൽ ഇതിന്റെ ബാക്കിൽ ഉണ്ടാവോ, അങ്ങനത്തെ ഒരു താറാറുള്ള ആളാണ് ഞാൻ. അപ്പോ അതന്നെ ഞാൻ സ്കിറ്റാക്കിയപ്പോ സാറ് ഭയങ്കര ചിരിച്ച്, ഡയറക്ടർ സാറ് ഇത് കുഴപ്പമില്ല ഇത് ചെയ്തു, പക്ഷെ നല്ല വൈറലായും ചെയ്ത് നല്ലൊരു ഗുണം ചെയ്തു. പുതിയ നമ്മളെ തിങ്കളാഴ്ച എന്ന് പറഞ്ഞ ഡയറക്ടർ നെക്സ്റ്റ് പടം, ഞാൻ ഷറഫുദ്ദീൻ, രാജേഷ് മാധവപിള്ള, 17:44 വൈറ്റ് ഓൾട്ടോ, പിന്നെ ജയിലറ്, ആപ് കെ സേഹം, ഹിഗിറ്റ 4, അങ്ങനെ കുറച്ച് പടങ്ങളുണ്ട്, ബൈനറി, കുറച്ച് പടങ്ങള്. അപ്പോൾ ബിഫോർ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ മാഹിയെ കുറിച്ച്, മാഹി പടത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതും നിങ്ങൾ എന്താ പറയുക എന്തായിരിക്കും? അപ്പോൾ മാഹി നല്ലൊരു പടമായിരിക്കും, നല്ലൊരു മെസ്സേജ്, നല്ലൊരു സിനിമ ആയിരിക്കും. അനീഷി മേനോനാണ് നായകൻ, അടിപൊളി പടം, അടിപൊളി പടമാണ്. അപ്പോൾ ഈ ഇതേപോലെ തന്നെ മാഹിയുടെ ലൊക്കേഷനിലാണ്, അപ്പോൾ ലൊക്കേഷനിൽ പല തമാശകളും പല കോമഡികളും നടന്നിട്ടുണ്ടാവില്ല, അപ്പം അങ്ങനെ ഓർത്തിരിക്കുന്നത് എന്തെങ്കിലും മാഹിയിൽ. അതിൻ്റെ മുന്നേ ഞാൻ ഫ്രഞ്ച് പടം തന്നെ പടം ചെയ്തിരുന്നു, ഞാനും സണ്ണി വേനും, അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് ഒന്നും വല്ലാണ്ട് അറിയില്ല. അങ്ങനെ അത് തന്നെ സിംഗിൾ ഷോട്ടാണ്, അപ്പം ഞാനും സണ്ണിവേനും സൈക്കിളിൻ്റെ മുകളിൽ പോകുന്നു, ലുക്മാനും മെറിയെന്ന് പറഞ്ഞാൽ വേറെ സൈക്കിളിൻ്റെ ഉള്ളു,
അപ്പം ഒരു ഒരു കിലോമീറ്റർ പോയാൽ അവിടെയാണ് ഡയറക്ടർ ഉള്ളത്. ക്യാമറയും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. ഒരു കള്ളുഷാപ്പിലുള്ള സീനാ. അവിടെ എത്തിയിട്ട് കള്ളുഷാപ്പിൽ ചെമ്പൻ വിനോദ് സാറുണ്ട്. അപ്പൊ സാറെ പിടിച്ചാണ് ഡാന്ന് വെച്ചിട്ടാണ് അടിയുള്ള ഒരു സ്റ്റണ്ട് സീനാ. അപ്പൊ നമ്മൾ ഒരു കിലോമീറ്റർ അപ്പുറത്തു നിന്ന് സൈക്കിളിന്റെ മുകളിൽ ചവിട്ടി വരാം. മുന്നിൽ ഒരു ക്യാമറമാൻ ഉണ്ട്, ടൂ വീലറിന്റെ മുകളിൽ ബാക്കിൽ ഇരുന്നിട്ട് പോയി കള്ളുഷാപ്പിനെടുത്തപ്പോ ഡയറക്ടർ കട്ട് പറഞ്ഞു കട്ട്. അപ്പോൾ എന്താ വെച്ച് സാറ് ഒക്കെ ഓക്കെയാണ്, വന്ന സ്പീഡും കാര്യങ്ങളൊക്കെ ഒക്കെ ഓക്കെയാണ്. നവാസിന് കുറച്ച് ഹർബറി ആവാന്ന്. ഞാനാണ് ഈ വാക്ക് ആദ്യമായിട്ട് കേൾക്കുക, ഹർബറി പഠിച്ചോണ്ട് ഇത് എന്തായിരിക്കും. സണ്ണിമേൻ ചോദിച്ചപ്പോ സണ്ണിമേന് ഒരു പ്രശ്നമില്ല, ലുക്മാനി ഒലി വളച്ച അങ്ങോട്ട് പോയി. ഞാൻ നടന്നു പോലെ അടുത്തിങ്ങനെ പോവാ, ഒരു ചവിട്ടി ഇങ്ങനെ പോവാ വന്ന സ്ഥലത്തേക്ക് തന്നെ. ഞാൻ ആ പോകും ഇങ്ങനെ ആലോചിക്കും എന്തായിരിക്കും പഠിച്ചാൽ ഹർബറി, എന്താ സംഭവം എനിക്ക് പിടുത്തില്ല. അങ്ങനെ ഞാൻ അടുത്ത ഷോട്ടിൽ ഇങ്ങനെ രണ്ടാമതും വരിക വന്ന്. ഞാനായി പേടിയിലാണല്ലോ പഠിച്ചോണ്ട് എന്തായിരിക്കും ഇത് ചീത്ത, എനിക്ക് ഇതിൽ ചീത്ത ഉറപ്പാണ് എനിക്ക്. അപ്പൊ ഞാൻ അങ്ങനെ വന്ന് സാറ് കട്ട് പറഞ്ഞു കട്ട്. അപ്പൊ എനിക്കുള്ള ചീത്തയാണുള്ളത്. അപ്പോൾ ഒക്കെ ഓക്കെയാണ്, ഇനി ലുക്മാനി കുറച്ച് അറുപതി ആവാന്ന്. അപ്പൊ ലുക്മാന്റെ ഒരു നോട്ടോ, ഞാനെന്താ ഇട്ട് നോക്കിയത്, ഞാൻ പറഞ്ഞു ഞാനെന്താ. അപ്പൊ ലുക്മാൻ ചോദിച്ചു എല്ലാ സാറങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്, എടാ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ആവാ, അതാ ഉദ്ദേശം എനിക്ക് ഈ ടെൻഷൻ അജീത്തേക്കും. ഈ മാഹി പടത്തിൽ തന്നെ ഡാൻസ് മാഷ് ഉണ്ട്, ഇവര് ഡാൻസ് പഠിപ്പിച്ചിട്ട് ചീത്തായിട്ട് കുഴങ്ങി റെഡി ആണല്ലേ പാട്ട്, ലിപ്പ് പോകുമ്പോ ഡാൻസ് പോകും, ഡാൻസ് പോകുമ്പോ ലിപ്പ് ഉണ്ടാവില്ല, കൊറേ ചീത്ത കിട്ടണ്. ലാസ്റ്റ് ഞാൻ പറഞ്ഞു സാറേ എന്നെ കൊണ്ട് കഴിയൂല, ഞങ്ങള് എല്ലാം നവാസെ കൈ തന്നിട്ട് പിന്നെ ലാസ്റ്റ് ചെയ്യിപ്പിച്ചെടുത്തു അല്ലേ. ആ ഡാൻസ് ഒക്കെ പെട്ടെന്ന് ഇങ്ങനെ സാധനങ്ങൾ കഴിയുന്നില്ല. ഓക്കെ ഓക്കെ, അപ്പൊ എങ്ങനെയാലും പടം അടിപൊളിയായിട്ട് വരട്ടെ. ഇനിയിപ്പോ നായകനായിട്ട് മൂന്ന് പടം ഉണ്ടെന്നല്ല, അതൊക്കെ ഹിറ്റ് ആവട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്. താങ്ക് യു.